പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഒരു മണിക്കൂറിലേറെ മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി മുടങ്ങിയെന്ന വാർത്ത വ്യാജം. ആശുപത്രിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക മാത്രമാണ് ഉണ്ടായത്. കൃത്യമായ മുന്നൊരുക്കങ്ങളോടുകൂടിയാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്നാൽ ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ ഇറക്കിയ സർക്കുലർ കൈരളി ന്യൂസിന് ലഭിച്ചു. കോഴഞ്ചേരി ജില്ലാശുപത്രിയിൽ മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി മുടങ്ങിയെന്നായിരുന്നു വ്യാജ വാർത്ത. പ്രദേശത്ത് മഴ പെയ്തതുമൂലമാണ് കറണ്ട് പോയതെന്നും വ്യാജ വാർത്ത നൽകിയവർ തട്ടിവിട്ടു. എന്നാൽ ആശുപത്രിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതും ജനറേറ്റർ സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തിയ ശേഷം ആശുപത്രിയിലെ ലക്ഷ്യ ലേബർ റൂം ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിലേക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി ലക്ഷ്യയുടെ പണി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കിഫ്ബിയുടെ ഒരു 30 കോടിയുടെ ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കിഫ്ബിയുടെ പ്രോജക്റ്റ് നടക്കുന്ന സ്ഥലത്ത് KCB ഒരു സ്റ്റേ വയർ, ഹൈ ടെൻഷൻ സ്റ്റേ വയർ അതിൻ്റെ കുറുകെ പോകുന്നുണ്ട്. അപ്പം ഈ സ്റ്റേ വയർ മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ കിഫ്ബിയുടെ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എർത്തിങ് കണക്ട് ചെയ്യുമ്പോൾ ഈ കറണ്ട് മൊത്തത്തിൽ കട്ട് ചെയ്തില്ലെങ്കിൽ ഷോക്ക് അടിക്കും. അപ്പം ആ ഷോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 25 മിനിറ്റ് നമ്മൾ കറണ്ട് കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നത്. ജില്ലാശുപത്രിയിൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഏർപ്പെടുത്തിയ ശേഷമായിരുന്നു നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. മോർച്ചറിയിലുണ്ടായിരുന്ന ബോഡികളെല്ലാം നമ്മൾ ഫ്രീസറിലേക്ക്, മൊബൈൽ ഫ്രീസറിലേക്ക് മാറ്റി. ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റിലുള്ള ബ്ലഡെല്ലാം നമ്മൾ തൊട്ടടുത്ത റാന്നിയിലെ ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റിലേക്ക് മാറ്റുകയുണ്ടായി. നമ്മുടെ എമർജൻസി, നമ്മുടെ ILRലിരുന്ന വാക്സിൻസ് എല്ലാം നമ്മൾ വാക്സിൻ സ്റ്റോറേജ് ബോക്സിലേക്ക് മാറ്റുകയും അതുപോലെ ICUയിൽ വെന്റിലേറ്ററിൽ പേഷ്യൻസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുകയും സ്പെഷ്യാലിറ്റി OPകളൊന്നും നടക്കാത്തൊരു ദിവസമായ ഞായറാഴ്ച നമ്മൾ അങ്ങനെയാണ് ഫിക്സ് ചെയ്തത്. മന്ത്രി വീണ ജോർജിനും ആരോഗ്യവകുപ്പിനുമെതിരെ വസ്തുതകളുടെ പിൻബലമില്ലാതെയാണ് തുടർച്ചയായി വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ആശുപത്രിയുടെ വികസനത്തിന് അനിവാര്യമായ നിർമ്മാണ പ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്തുന്നതാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ. കൈരളി ന്യൂസ്, പത്തനംതിട്ട.